വെൽക്കം ടു നസ്ല കിച്ചൺ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ മിൽക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് ഫ്രഷ് ക്രീമിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം, പിസ്ത ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചിങ്ങമ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മംസ് മാജിക്കിൻ്റെ സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര രണ്ട് ഗ്ലാസ്സിലോട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് രണ്ട് ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് രണ്ട് ബിസ്ക്കറ്റ് മതി. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കാം. ലാസ്റ്റ് ഇനിയിപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചേരുവ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് കെയർ, ബൈ.